ഹായ്, വെൽക്കം ബാക്ക് ടു റോമീസ് വേൾഡ്. ഇന്ന് ഇതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഞാൻ അതിരാവിലെ എണീറ്റ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കിച്ചണിലോട്ട് പോയി. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചു. അത് തിളച്ച് വരുമ്പോഴേക്കും ഞാനൊന്ന് അരി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇനി ഇത് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഏതിൻ്റെയും റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, കാരണം അത്ര പെട്ടെന്നൊന്നും എടുത്ത് വരാനുള്ളൊരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ദോശ ഞാനിവിടെ ചുട്ടെടുത്തു. ഇനി അതിലേക്കുള്ള കറി ബീഫായിരുന്നു. അപ്പോൾ ഞാനിത് തലേ ദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് ഞാനിത് മാറ്റി വെക്കുകയാണ്. പിന്നീട് ഉമ്മ വന്നിട്ട് കോഴിക്കളൊക്കെ പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബ്രോസ്റ്റും ചിക്കൻ ബിരിയാണി പിന്നെ നഗറ്റ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ബ്രോസ്റ്റ് പ്രോ പൗഡറിലൊക്കെ മുക്കിയെടുത്തിട്ട് തലേ ദിവസം തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇന്നുണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് മുട്ടയിലൊന്നും അതേപോലെ ഒന്നും കൂടെ ബ്രൗസ് പൗഡറിലൊന്നും കൂടെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാനതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏതിൻ്റെങ്കിലും ഒന്ന് റെസിപ്പി ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കാണിക്കാൻ പറ്റുന്നില്ല. പായസത്തിൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോസ് എടുത്ത് കാണിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ നമ്മളൊരു നിസ്കാരമൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ അത് എടുക്കാനൊന്നും സാധിച്ചതുമില്ല. ഇത് കിച്ചടി പായസമാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ നഗറ്റ്സ് രണ്ട് ദിവസം മുന്നേ തയ്യാറാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടാതിന് ശേഷം ഞാൻ ആദ്യം നഗറ്റ്സ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ബ്രോസ്റ്റും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചിക്കൻ ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി എല്ലാം ആയിട്ടുണ്ട്. പിന്നീട് പുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് മോളൊക്കെ വന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈദിൻ്റെ ഫുഡ് ഐറ്റംസ്. ഇനി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഉമ്മയും മക്കളൊക്കെ നാത്തൂനെ കൊണ്ടുവരാൻ പോകാണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവർ അങ്ങോട്ടും പോയി. അങ്ങനെ അവർ പോയി. അപ്പോഴേക്കും ഞാൻ ഇവിടെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഇനി തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കഴിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നാത്തൂൻ്റെ മോളാണ് ഷെയ്ഹ, ഇതെൻ്റെ മോളാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ വിശേഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് അറിയിക്കുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.